നടിക ഇന്ന് കണ്ട മൂവിയാണ് നടിക. നമ്മുടെ ലാൽ ജൂനിയർ, ടൊവിനോ, സൗബിൻ, ബാലു റീസ് കൂട്ടുകെട്ടിൽ വന്ന, സലീം കുമാറിന്റെ മാനൊക്കെ ഉണ്ട്, അവരുടെ കൂട്ടുകെട്ടിൽ വന്ന പടമാണ് നടിക. ടൊവിനോ, ഒരാൾക്ക് സ്റ്റാർഡം എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന വിഷയം, അതൊക്കെയാണ് ടൊവിനോയുടെ മൂവികളിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റേണ്ടത്. ഇത്ര 10-20-25 കോടിയുടെ മോളി മുടക്കുവന്ന സിനിമയാണിത് നടിക. ആ പടം കാണാൻ വേണ്ടി തിയേറ്ററിൽ ഉണ്ടാകുന്ന പ്രേക്ഷകരുടെ അകൽച്ച, അല്ലെങ്കിൽ എൻ്റെ കൈഫ് പ്രൊമോഷൻ ഒന്നും കൊടുക്കാണ്ട് ചുമ്മാ നോർമൽ രീതിയിൽ വന്നായിരിക്കാം, വളരെ ശോകം. അതുപോലെ തന്നെ അത് വരാത്തവർ, അത് കാണാൻ വരാത്തവർ വളരെ നല്ലൊരു തീരുമാനമായിരിക്കും എടുത്തതെന്ന് പറയേണ്ടി വരും. കാരണം ഒരു ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത് എനിക്ക്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയണേ, നടികർ സിനിമയ്ക്കുള്ളിലെ സിനിമ, ഒരു നടൻ, ഒരു ആക്ടർ, നോർമൽ രീതിയിൽ ആക്ടർ, അദ്ദേഹം കുറേ സൂപ്പർ ഹിറ്റുകൾ കിട്ടുന്നു, അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആകുന്നു, അത് കഴിഞ്ഞിട്ട് കുറേ പടങ്ങൾ ഡ്രോപ്പ് ആകുന്നു, പിന്നെ അദ്ദേഹം അഭിനയം പഠിക്കാൻ പോകുന്നു, അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഒരു സൂപ്പർ സ്റ്റാർ ആക്കുകയും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആൾക്കാരുടെ ഇടകളിലേക്ക് ഉണ്ടാകുന്ന വിഷയങ്ങൾ, പിന്നെ അഹങ്കാരം, കാര്യങ്ങൾ, ഇതൊക്കെയാണ് പടം കൈകാര്യം ചെയ്യുന്നത് മൊത്തത്തിൽ ടോട്ടൽ വൈസ്. പിന്നെ ഫാമനക്കൊക്കെയുള്ള റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പറയാനൊന്നുമില്ല, രണ്ടോ മൂന്ന് സീനുകൾസേ ഉള്ളൂ. ത്രൂ ആയിട്ട് പോണ സംഭവം എന്ന് പറഞ്ഞാൽ ത്രൂ ആയിട്ടിട്ട് പോണത് നമ്മുടെ ടൊവിനോയും ബാലു റീസും ഒക്കെയാണ്, സുരേഷ് കൃഷ്ണ, ഇവരൊക്കെയാണ് പടം കൊണ്ടുപോണേ. ഫസ്റ്റ് ഹാഫൊക്കെ ചുമ്മാ ഈ കഥയും കാര്യങ്ങളും ഇങ്ങനെ കേട്ട് പോയിട്ട് ഒരു ആവറേജ് സാധനം നിന്ന്, സെക്കൻഡ് ഹാഫും വലിയ മോശമല്ലാത്തതുകൊണ്ട് സെക്കൻഡ് ഹാഫ് എന്ന് പറയാൻ പറ്റും. വലിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ, ഇന്ത്യനോട് എടുക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു ഫീൽ ഗുഡ് ഗുഡ് ഫീൽ തരുന്നൊരു ക്ലൈമാക്സൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, ടോട്ടൽ വൈസ് ഒരു പ്രേക്ഷകൻ, നോർമൽ രീതിയിലുള്ള പ്രേക്ഷകൻ തെറി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. ആ അവസ്ഥയിലുള്ളൊരു പടമാണ് നടികർ. ഇത് നെഗറ്റീവ് അല്ല, ഇതാണ് അവസ്ഥ. സ്റ്റാർഡം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് നമുക്ക് പിടിക്കാം, ഇത് ഒട്ടും ഇല്ല എന്നുള്ള ഒരു രീതിയിലാണ് ഈ സീസൺ ഫാൻസ് ഉള്ളതിൻ്റെ ഒരു ഗുണം മാത്രമേ ഉള്ളൂ ഈ ടൊവിനോയുടെ കാര്യത്തിൽ. എനിക്ക് അങ്ങനെയാണ് എൻ്റെ വ്യക്തിയുടെ അഭിപ്രായം. അല്ലെങ്കിൽ നടികരെ കാണാൻ വേണ്ടി ആൾക്കാർ ശോകമായിരുന്നു, അതിൻ്റെ അറിയാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പടത്തിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരാം. ടൊവിനോയുടെ പെർഫോമൻസിലേക്ക് എടുത്തു വരുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കുറേ ഭാഗങ്ങളൊക്കെ ഒരു ആവറേജിൽ നിലയിൽ നിന്നും മുകളിലേക്ക് വരുന്ന നട, അതൊക്കെ പല പക്കയായിട്ടാണ് കാണിച്ചേക്കണം. ആക്ടിങ് പഠിക്കാൻ പോയിട്ട് വന്നിട്ടൊക്കെ ഉള്ള നല്ലൊരു ക്ലൈമാക്സ് കാണിച്ച്, നല്ല ഷൂട്ടിംഗ് സ്പോട്ടിലും ഒക്കെ സംഭവങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം നൈസായിട്ടാണ് ചെയ്തേക്കണത്, അത് മോശമായിട്ടില്ല. പക്ഷേ ടോട്ടൽ വൈസ് നോക്കുമ്പോൾ പടം ഒരു ആവറേജ് ഉണ്ട്. ഞാൻ 5-2.5 ആണ് റേറ്റിംഗ് ഉള്ളത്. ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞേ ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അതുകൊണ്ട് വലിയ റിവ്യൂ കാണാൻ നിങ്ങൾക്ക് അറിയാം, ടോട്ടൽ തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു OTT സ്റ്റഫ് എന്നുള്ള സംഭവമുള്ളൂ നടിയാണ്.